സാർ, ഞാൻ പാടത്തിൽ കോൺട്രാക്ടേഴ്സിന്റെ ഉടമ ഉമ്മൻകോശിയുടെ മകൻ കോശി ഉമ്മൻ. ഇന്നലെ വിളിച്ചായിരുന്നേ. ആ ഇരിക്കെ. അപ്പച്ചൻ 4 മാസം മുമ്പ് മരിച്ചത്. സാറിനെ പോലെയുള്ളവരൊക്കെ വേണ്ട രീതി കണ്ടാൽ ഈ ബില്ല് പാസ്സാകത്തുള്ളൂ എന്ന് എനിക്കറിയാലായിരുന്നു. അതാ വിളിക്കാൻ ലേറ്റായത്. അറിവില്ലായ്മ കൊണ്ടല്ലേ? അത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഫോണിൽ ഓഫർ ചെയ്ത് 3 ലക്ഷം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്നാ സമയം കളയുന്നില്ല, പോലീസിനെ വിളിക്കാം. പോലീസിനുള്ളത് ഞാൻ വേറെ കൊടുത്തോളാം. അത് വേണ്ടി വരില്ല. അതിനു മുമ്പ് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യും. കൈക്കൂലി തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്. താൻ എന്താടോ എന്നെ പറ്റി വിചാരിച്ചത്? ഡാമിൽ നിന്ന് ചെളി നീക്കുന്ന കോൺട്രാക്ടിന്റെ മറവിൽ തന്റെ അച്ഛൻ അനധികൃതമായി മണൽ കടത്തിയതിന്റെ പേരില ആ ബില്ല് ഞാൻ ഇവിടെ തടഞ്ഞു വെച്ചത്. എടോ, കോൺട്രാക്ടിന്റെ മറവിൽ ഇവിടുന്ന് പോയ ലോഡുകളുടെ കണക്കുകൾ മുമ്പിൽ വെച്ചാ ഞാൻ സംസാരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ മണലാ കടത്തിയിരിക്കുന്നത്. സാർ, എന്റെ അപ്പച്ചൻ അങ്ങനെ തട്ടിപ്പോ വെട്ടിപ്പോ കാണിക്കുന്ന ആളല്ല. ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് കാശ് മറിച്ചിട്ടാ ഈ ടെൻഡറിനുള്ള 5 കോടി ഉണ്ടാക്കിയത്. ഈ ബില്ല് പാസ്സായിട്ട് വേണം അവർക്കൊക്കെ. അഴിമതിക്കാർക്ക് അങ്ങനെ പലതും പറയാനുണ്ടാവും. ഡാമിൽ നിന്ന് മണലെടുക്കുന്നത് ഡാമിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാ. ഇത് ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന പ്രശ്നമാ. ബില്ല് പാസ്സാക്കില്ലെന്ന് മാത്രമല്ല, ഞാൻ ഇതിനെതിരെ കേസ് ഫയൽ ചെയ്ത് അന്വേഷണത്തിന് ഉത്തരവിടാൻ പോവുകയാ. ഈ വീടിങ്ങനെ വെറുതെ ഇട്ടേക്കാതെ കൊടുക്കാൻ പാടില്ലേ ഗോപി? അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരുന്ന വീടല്ലേ അവസ്ഥപ്പെട്ട, അവിടെ കിടന്നോട്ടെ. പിന്നെ നിനക്ക് കോട്ടേഴ്സിൽ താമസിക്കാതെ ഇവിടെ താമസിച്ചൂടെ? എന്നും ഇങ്ങനെ ഒറ്റാം തടിയായിട്ട് നടന്നാ മതിയോ? ആരാ ഇവിടെ ചത്തതോ? ചത്തതോ മാറിയില്ലായിരുന്നെങ്കി ഇപ്പൊ ചത്തന്. ആരാ? ഞാൻ പാടത്തിൽ കോൺട്രാക്ട് ചെയ്ത ഉമ്മൻകോശിയുടെ മകൻ കോശി ഉമ്മൻ. ഏത് ഡാമിലെ കോൺട്രാക്ട് പണി ചെയ്ത ആ ഉമ്മച്ച സാറിന്റെ മകനാണോ? അതെ. ഉമ്മച്ച സാർ മരിച്ചപ്പോ ഞാൻ വന്നായിരുന്നു. എന്താ ഇപ്പൊ ഇവിടെ ഈ നേരത്ത്? പണ്ട് അപ്പച്ചൻ കയത്തിപ്പെട്ടപ്പോ ചേട്ടായി നീന്തി രക്ഷപ്പെടുത്തിയെന്ന് അപ്പച്ചൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാനും ഇപ്പൊ അങ്ങനെ ഒരു കയത്തില. കയത്തില? അതെ, പ്രശ്നങ്ങളുടെ കയത്തിൽ. ചേട്ടായി എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷിക്കണം. ഉമ്മൻകോശി സാറ് ഇവിടുത്തെ ഒരു സ്ഥിരം കോൺട്രാക്ടർ ആയിരുന്നു. ഒരു ശുദ്ധാത്മാവ്. ഒരു പരിമളത്തിന്റെ ലോറികളാ ആ കോൺട്രാക്ടിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്നത്. മണല് കടത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിമളത്തിന്റെ പണിയാ. അയാൾക്ക് കള്ളമണലിന്റെ ഏർപ്പാടുള്ളതാ. ഞാൻ സാറിനോട് പറഞ്ഞില്ലയോ എന്റെ അപ്പച്ചനൊരു പാവോ? ഇതൊന്നും ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, തക്കതായ തെളിവ് വേണം. തേനിയിലാ പരിമളത്തിന്റെ വീട്. അവിടെ വിളിച്ചപ്പോ അയാൾ മലേഷ്യക്ക് പോയിരിക്കും. അയാൾ തിരിച്ചു വന്നാലുടൻ ഞാൻ ചെന്ന് അയാളെ പൊക്കിക്കൊണ്ടുവന്ന് സാറിന്റെ മുന്നിൽ നിർത്തി സത്യം പറയും. അതൊക്കെ വെറുതെ പറയുന്നതാ, അതൊന്നും നടക്കില്ല. ഞാൻ പറയും. അതൊക്കെ നടക്കും. ഞാനൊരു പട്ടാളക്കാരനാ, ഞാൻ പോയി പിടിച്ചോണ്ടുവരും. അപ്പൊ വിശ്വസിച്ചാ മതി. സാറെന്തു പറയുന്നു? എനിക്ക് എങ്ങനെയായാലും ഈ കേസിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെട്ടാ മതി. ഉമ്മൻകോശി നിരപരാധിയാണെങ്കിൽ ആ ബില്ല് ഞാൻ പാസ്സാക്കി തന്നേക്കാം. സാറിനെ പോലെ സത്യസന്ധനായ ഒരു ഓഫീസറുടെ മുന്നിൽ ഈ കേസ് എത്തിയത് എന്റെ മോളെ. നിന്റെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തിരിക്കുകയാണോ? സുമ ഇവിടെ വിളിച്ചിരുന്നു. ലൈബ്രറിക്കകത്ത് റേഞ്ച് കുറവാ, അതായിരിക്കും. എടോ, താൻ എന്തിനാ പട്ടാപ്പകൽ ലൈറ്റ് ഇടുന്നത്? ലൈറ്റോ? അത് പെട്ടെന്നെങ്ങാനും പവർ കട്ട് വന്നാലോന്ന് വിചാരിച്ച്. താനല്ലേ പപ്പയുടെ ഓഫീസിന്റെ മുമ്പിൽ വെച്ച് പപ്പയെ കറുത്ത കൊള്ളെന്ന് വിളിച്ചത്? ഞാനോ? ഞാനങ്ങനെ ഒന്നും അല്ലെങ്കിൽ തന്നെ വെളുത്ത് പൊക്കമുള്ള സാറിന്. അതാ സിറ്റുവേഷനില് ഇത് സാറിന്റെ മോളാന്ന് എനിക്ക് അറിയില്ലായിരുന്നേ. മോളല്ലെങ്കിൽ താൻ അങ്ങനെ വിളിക്കുന്നാണോ? അവന്റെ ഒരു വെള്ള ഷർട്ടും മുണ്ടും കൂളിംഗ് ഗ്ലാസും. താൻ ആള് ശരിയല്ലെന്ന് തന്റെ രൂപത്തിൽ തന്നെ ഉണ്ട്. അയ്യോ സാർ, ഞാനൊരു പാവ. ഫേസ്ബുക്കിൽ എന്നെ പറ്റിയുള്ള ഫ്രണ്ട്സിന്റെ കമന്റ് ചെക്ക് ചെയ്ത സാറിനത് മനസ്സിലാവും. കുട്ടി ഫേസ്ബുക്കിലുണ്ടോ? ഉണ്ടെങ്കിൽ ചീങ്കണ്ണി വേദാളം താപ്പാന. ഞാൻ എന്തൊക്കെയാ പപ്പയെന്ന് വിളിച്ചത്? അതൊക്കെ ആളറിയാതെ സാർ വേണം ഒരു പ്രതികാരത്തിന്. അതെല്ലാം എന്നെ തിരിച്ചു വിളിച്ചോ. തനിക്ക് നന്നായി ചേരുന്ന പേരുകൾ വിളിച്ചിട്ടാണോ തന്നോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടത്? പരിമള എന്റെ മുമ്പിൽ വന്ന് എന്താണ് പറയുന്നത് നോക്കട്ടെ. ഞാൻ ചീങ്കണ്ണിയാണോ വേതാളമാണോ എന്ന് അതിന് ശേഷം തീരുമാനിക്കാം. ബില്ല് പാസ്സായില്ലെന്ന് പറഞ്ഞ കടക്കാര് വീട് പൊളി. അതിന്റെ കൂടെ പെങ്ങടെ കല്യാണം എടുത്തു വരിക. ഓർക്കുമ്പോ തന്നെ ഞാനിപ്പോ ഒന്നും ഓർക്കണ്ട.
പരിമള എത്തിയെന്നറിഞ്ഞാലുടൻ ഞാൻ ചെന്ന് പൊക്കിക്കൊണ്ട് വന്നിരിക്കും. അനിത ചേച്ചി പറഞ്ഞ പോലെ പരിമളത്തെ പോലെ 1500 ടിപ്പർ ലോറി ഉള്ള ഒരാളെ ചെന്ന് ഒറ്റയ്ക്ക് പൊക്കിക്കൊണ്ടുവരാന്ന് പറഞ്ഞ അതും തമിഴ്നാട്ടിൽ നിന്ന്. കാശ്മീരിൽ അതിർത്തി കടന്ന് തീവ്രവാദികളെ പിടിച്ചിട്ടുള്ളവനാ ഞാൻ. അതിനേക്കാൾ വലിയ ടാസ്ക് ഒന്നും അല്ലല്ലോ ഇത്. ആളെ കൊല്ലണ കാര്യത്തിൽ ഈ തീവ്രവാദികളെക്കാൾ ഭീകരന്മാരാ ടിപ്പർ ലോറിക്കാർ. എന്താ എന്നെ കളിയാക്കാണ്? അതല്ല, ഇതൊന്നും കാര്യമാക്കണ്ട. പരിമള നാട്ടിലെത്തുമ്പോ നമുക്ക് വേണ്ടത് ചെയ്യാം. താൻ ചെല്ലേ.